ചാരക്കേസിൽ കെ കരുണാകരനെ പിന്നിൽ നിന്ന് കുത്തിയത് രമൺശ്രീ വാസ്തവയോ? ചാരക്കേസിലെ പ്രതിയായിരുന്ന പിന്നീട് പ്രതിപട്ടികയിൽ നിന്ന് മോചിതയായ ഫൗസിയ ഹസന്റെ വെളിപ്പെടുത്തൽ രമൺശ്രീ വാസ്തവ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ രമൺശ്രീ വാസ്തവ എന്ന മുൻ ഡിജിപിയുടെ കപട മുഖം വ്യക്തമാക്കുന്നു. രമൺശ്രീ വാസ്തവയുടെ നിർദ്ദേശത്താൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ഫൗസിയ ഹസൻ വെളിപ്പെടുത്തി. നമ്പി നാരായണന്റെ പേര് പറയണമെന്ന് രമൺശ്രീ വാസ്തവ ഫൗസിയ ഹസനോട് നിർദ്ദേശിച്ചു. പേര് പറഞ്ഞില്ലെങ്കിൽ ഫൗസിയ ഹസന്റെ മകളെ ഫൗസിയ ഹസന്റെ മുമ്പിലിട്ട് പോലീസുകാർ ബലാത്സംഗം ചെയ്യുമെന്ന് രമൺശ്രീ വാസ്തവ പറഞ്ഞു. പോലീസുകാർ പരിപൂർണ നഗ്നയാക്കി തന്നെ കാൽപാദങ്ങളിലും മാറിടങ്ങളിലും മർദ്ദിച്ചു. ഐസ് കട്ടയിൽ വെച്ച് പീഡിപ്പിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ക്രൂരതകൾ താൻ അനുഭവിച്ചു. ക്രൂരതകൾക്കൊടുവിൽ നമ്പി നാരായണന്റെ പേര് തന്നെ കൊണ്ട് പറയിച്ചു. അന്ന് രമൺശ്രീ വാസ്തവ ഡി ജി പി ആയിരുന്നു. കരുണാകരന്റെ എല്ലാം എല്ലാമായിരുന്നു. ചാരക്കേസിൽ രമൺശ്രീ വാസ്തവയും ഉൾപ്പെട്ടു. ചാരക്കേസിൽ രമൺശ്രീ വാസ്തവ ഉൾപ്പെട്ടപ്പോൾ രമൺശ്രീ വാസ്തവയെ രക്ഷിക്കാൻ കരുണാകരൻ ഇറങ്ങി. എപ്പോഴും ആശ്രിത വത്സലനാണ് കരുണാകരൻ. അതുകൊണ്ട് തന്നെ രമൺശ്രീ വാസ്തവയ്ക്ക് വേണ്ടി കെ കരുണാകരൻ വാദിച്ചു. അങ്ങനെ അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒറ്റപ്പെട്ടു. എ ഗ്രൂപ്പുകാർ കരുണാകരനോട് രാജി ആവശ്യപ്പെട്ടു. രമൺശ്രീ വാസ്തവയെ രക്ഷിക്കാൻ ഇറങ്ങിയ കരുണാകരനും ചാരക്കേസിൽ ഉൾപ്പെട്ടു. ഇതോടുകൂടി കരുണാകരന് രാജിവെച്ച് പോകേണ്ട ഗതികേട് വന്നു. കരുണാകരൻ രാജിവെച്ചത് രമൺശ്രീ വാസ്തവയ്ക്ക് വേണ്ടിയാണ്. രമൺശ്രീ വാസ്തവയ്ക്ക് വേണ്ടി രാജിവെച്ച കരുണാകരൻ പിന്നീട് കോൺഗ്രസിൽ ഒന്നുമൊന്നും അല്ലാതായി തീർന്നു. കരുണാകരന്റെ തകർച്ച അവിടെ തുടങ്ങി. രമൺശ്രീ വാസ്തവയുടെ വിവാദ ജീവിതത്തിൻ്റെ അധ്യായങ്ങൾ അവിടെയും തീരുന്നില്ല. പാലക്കാട് വർഗീയ കലാപം ഉണ്ടായപ്പോൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന 11 വയസ്സുള്ള സിറാനുജിസ എന്ന പെൺകുട്ടിയെ വെടിവെച്ച് കൊല്ലാൻ രമൺശ്രീ വാസ്തവ ഉത്തരവ് നൽകി. ബി സന്ധ്യ IPS ആയിരുന്നു അന്ന് അവിടെ ലോ ആൻഡ് ഓർഡർ നിയന്ത്രിച്ചിരുന്നത്. ബി സന്ധ്യയ്ക്ക് രമൺശ്രീ വാസ്തവ നിർദ്ദേശം നൽകുകയായിരുന്നു. വെടിവെപ്പിൽ സിറാനുജിസ കൊല്ലപ്പെട്ടു. സിറാനുജിസ കൊല്ലപ്പെട്ടത് ഇടതുപക്ഷം ആയുധമാക്കി മാറ്റി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറിയത് ചരിത്രം. സിറാനുജിസ എന്ന 11-കാരി പെൺകുട്ടി രമൺശ്രീ വാസ്തവയുടെ ക്രൂരതയുടെ പ്രതീകമാണ്. അന്ന് രമൺശ്രീ വാസ്തവ പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ വാക്കുകൾ തന്തയില്ലാത്ത മുസ്ലിങ്ങളെ എല്ലാം കൊന്നൊടുക്കണം എന്നാണ്. അതോടുകൂടി വർഗീയ സംഘർഷം അവസാനിക്കും എന്നാണ്. തന്തയില്ലാത്ത മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നെടുക്കുക, ഇത് എൻ്റെ ഉത്തരവാണ്, DGP ഉത്തരവ്. ഇതാണ് രമൺശ്രീ വാസ്തവ പറഞ്ഞ വാക്കുകൾ. ആ രമൺശ്രീ വാസ്തവ പിന്നീട് എങ്ങനെ പിണറായി വിജയന്റെ ഉപദേഷ്ടാവായി മാറി? പിണറായി വിജയന്റെ പോലീസ് ഉപദേഷ്ടാവായി രമൺശ്രീ വാസ്തവ മാറിയപ്പോൾ CPMലെ പ്രബലർ എതിർത്തതാണ്. CPMലെ നേതാക്കൾ നെറ്റിചുളിച്ചതാണ്. പക്ഷേ പിണറായി രമൺശ്രീ വാസ്തവയെ കൂടെ കൂട്ടി. ഇപ്പോൾ രമൺശ്രീ വാസ്തവ കുടുങ്ങിയിരിക്കുന്നു. ഫൗസിയ ഹസന്റെ വെളിപ്പെടുത്തൽ രമൺശ്രീ വാസ്തവയുടെ കപടമുഖം പുറത്താക്കിയിരിക്കുന്നു. എന്നും വിവാദങ്ങളുടെ തോഴനായിരുന്നു രമൺശ്രീ വാസ്തവ. ചാരക്കേസിൽ രമൺശ്രീ വാസ്തവയുടെ പങ്ക് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമായി വരുന്നു. ചാരക്കേസിൽ കേരള പോലീസിന്റെ പങ്ക് അന്വേഷിക്കുന്നത് CBI ആണ്. 3 മാസത്തിനകം കേരള പോലീസിന്റെ പങ്ക് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.